ബോക്സ് ഓഫീസിൽ മാത്രമല്ല പോപ്പുലാരിറ്റിയിലും ഒരിക്കൽ കൂടി മലയാള സിനിമയുടെ തലപ്പത്ത് മോഹൻലാൽ തന്നെയാണെന്ന് തെളിയിച്ച വർഷമാണ് 2019. ഈ കഴിഞ്ഞു പോകുന്ന വർഷങ്ങളിലെ ഏറ്റവും വലിയ വിജയം തന്റെ പേരിൽ ആക്കിയ മോഹൻലാൽ ഇപ്പോൾ ഗൂഗിൾ ട്രെൻഡ് ലിസ്റ്റിലും ഒന്നാമത് എത്തിയിരിക്കുകയാണ്. 2018 December 31 മുതൽ ഇന്ന് വരെയുള്ള ഗൂഗിൾ ട്രെൻഡ് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ മലയാളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ താരമാണ് മോഹൻലാൽ. രണ്ടാമത് നിൽക്കുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയേക്കാൾ ഒരുപാട് മുന്നിലാണ് മോഹൻലാൽ ഈ ട്രെൻഡ് ലിസ്റ്റിൽ നിൽക്കുന്നത്. യുവതാരം ദുൽഖർ സൽമാൻ മൂന്നാമത് എത്തിയപ്പോൾ നാലാമത് എത്തിയത് യുവ സൂപ്പർ താരം പൃഥ്വിരാജ് സുകുമാരൻ ആണ്. മറ്റൊരു യുവതാരം ആയ നിവിൻ പോളിയാണ് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ വർഷത്തെ ഏറ്റവും വലിയ മലയാളം ഹിറ്റ് മോഹൻലാൽ നായകനായ ലൂസിഫർ ആണ്. 130 കോടിയോളം വേൾഡ് വൈഡ് കളക്ഷനായി നേടിയ ഈ ചിത്രം വിദേശത്ത് നിന്ന് മാത്രമായി 50 കോടി കളക്ഷൻ നേടുന്ന മലയാള ചിത്രവും ആയി മാറി. ആദ്യമായി 200 കോടിയുടെ ബിസിനസ് നടത്തിയ മലയാള ചിത്രവുമാണ് ലൂസിഫർ. അതുപോലെ ഈ വർഷത്തെ മോഹൻലാലിന്റെ രണ്ടാമത്തെ റിലീസായിരുന്ന ഓണ ചിത്രം ആയി എത്തിയ ഇറ്റിമാണി മെയ്ഡ് ഇൻ ചൈന ലോ ബജറ്റിൽ ഒരുക്കിയ ഈ ചിത്രം 30 കോടിയോളം രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നേടി. അഭിനയിച്ച എല്ലാ മലയാള ചിത്രങ്ങളും ഹിറ്റാക്കി മാറ്റിയ ഈ വർഷത്തെ ഏക മലയാള താരം എന്ന നേട്ടവും മോഹൻലാലിന് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നായി മാറി.